ഇടതു സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ ഗുണഫലങ്ങളും ഭരണ നേട്ടങ്ങളും ഓരോ വീടുകളിലും എത്തിയതായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു. കോട്ടയത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എ ബേബി. കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി എസ് മെനോൻ ഹാളിൽ നടന്നു. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് എൽഡിഎഫ് സർക്കാർ നടപ്പാക്കിയിരിക്കുന്നതെന്ന് എം എ ബേബി പറഞ്ഞു. ഓരോ വീട്ടിലും എൽഡിഎഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എത്തിക്കാനും എൽഡിഎഫിന് കഴിഞ്ഞു. മഹാദുരന്തകാലത്തും കേരളത്തെ പട്ടിണിയിടാതെ രക്ഷിച്ച കരത്തിൻ്റെ പേരാണ് എൽഡിഎഫ് സർക്കാരെന്നും എം എ ബേബി പറയുന്നു. മീനച്ചിലാർ നദീ പുനർസംയോജന പദ്ധതിയിലൂടെ ജനകീയ മുന്നേറ്റം നടത്തിയ അനിൽകുമാറിന് കോട്ടയത്തും മുന്നേറ്റം നടത്താൻ കഴിയുമെന്നും എം എ ബേബി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പദ്ധതികളുടെ പ്രയോജനവും ഗുണവും ലഭിച്ചവരെ കണ്ട് അവരോട് സംസാരിച്ച് ഈ ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾ കൊണ്ടുകൂടിയാണ് ഈ പെൻഷൻ ഇത്തരത്തിൽ ഉയർന്നത്. സൗജന്യ റേഷനെത്തിയത്, ഭക്ഷ്യക്കിറ്റ് എത്തിയത്, കോവിഡിന്റെ നാളുകളിൽ സൗജന്യ ചികിത്സയും മറ്റ് സൗകര്യങ്ങളും ലഭിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം മറ്റേതെങ്കിലും ബി ജെ പിയോ കോൺഗ്രസോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിന് സമാനമായത് വല്ലതും നടന്നിട്ടുണ്ടോ എന്ന സത്യം, വസ്തുത, ജീവിത അനുഭവം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ ഏർപ്പെടണം എന്ന് വിനയ പുരസരം അപേക്ഷിച്ചുകൊണ്ട് സി ബി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വി ബി ബിനു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പി കെ കൃഷ്ണൻ, ജോസഫ് ചാമക്കാല, പി ജെ വർഗീസ്, എം കെ പ്രഭാകരൻ, ടി ആർ രഘുനാഥൻ, ബി ശശികുമാർ, സജ്ജി നൈനാൻ, പി കെ ആനന്ദക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വി ബി ബിനു ചെയർമാനും ടി ആർ രഘുനാഥൻ സെക്രട്ടറിയും എം കെ പ്രഭാകരൻ ട്രഷററുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു. ശാസ്ത്രി റോഡിലെ എൽ ഡി എഫ് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവും നടന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.